കഴിഞ്ഞ എപ്പിസോഡിൽ ഡോഹിയും ജിയോങ്ങും തമ്മിൽ വഴക്കായി കാണും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ ഡോഹിയും പഴയതൊക്കെ ആലോചിച്ച് അവളെ വിഷമിച്ച ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് ഇവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി സെക്രട്ടറി വരും. അതിനുശേഷം അവളും സെക്രട്ടറിയുടെ വീട്ടിലേക്ക് പോകും. അതേസമയം ജിയോങ്ങും അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെ വർക്കിലൊന്നും കോൺസെൻട്രേഷൻ ചെയ്യാതെ ഡോഹിയെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. അവൻ അങ്ങനെ സംസാരിച്ച് തെറ്റാണോ അല്ല കറക്റ്റാണോന്ന്. അതേസമയം സെക്രട്ടറിയും ഡോഹിയെ വീട്ടിൽ ചെന്നാക്കിയിട്ട് അവരവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവരെ പുറയെന്ന് ആ കില്ലറും വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അതിനുശേഷം അവനും ഡോഹി അകത്തേക്ക് കയറിയ ഉടനെ ആ പാസ്വേഡ് മനസ്സിലാക്കി ഇവനകത്തേക്ക് കയറിപ്പോകും. എന്നിട്ട് ഇപ്പൊ ഇതൊന്നും അറിയാത്ത ഡോഹിയും സമാധാനത്തിൽ അവളുടെ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് റൂമിന്റെ പുറത്ത് പെട്ടെന്നൊരു പാട്ട് പ്ലേ ആകും. ഈ സൗണ്ട് കേട്ട് അവൾക്ക് ചെറുതായിട്ട് പേടിയാകും പുറത്താരെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞ്. അതുകൊണ്ട് അവളും പതി ഇങ്ങനെ ആ വാതിലുറന്ന് പുറത്തേക്ക് ചെന്ന് നോക്കും. അപ്പോഴാണ് ഇവൾ പ്ലേ ആയാൽ തന്നെ അവിടുത്തെ ക്ലാസിക്കൽ പാട്ട് ഇങ്ങനെ പ്ലേ ആയി കിടക്കും. ഇതോടെ അവളും ടെൻഷനായി ചുറ്റും ആരെയും കൊണ്ടുവന്ന് നോക്കുമ്പോഴാണ് പെട്ടെന്ന് ബാക്കിൽ നിന്ന് ആ കില്ലറും ഇവളെ ബോധരാതാക്കാൻ ശ്രമിക്കും. അതോടെ ഡോഹിയും പേടിച്ചിട്ട് അപ്പം തന്നെ അവളുടെ പവർ ബട്ടൺ നോക്കി എമർജൻസി കോൾ ആക്ടിവേറ്റ് ചെയ്യും. അതോടെ ആ സെക്കൻഡിൽ തന്നെ ഈ മെസ്സേജ് സിയോക്കിനും ജിയോങ്ങിനും പോയി ചേരും. അപ്പോഴാണ് ജിയോങ്ങി അലേർട്ട് ഉണ്ടതോടെ അവൻ പേടിച്ച് ഒന്നും തന്നെ ആലോചിക്കാതെ പെട്ടെന്ന് അവിടുന്ന് ഡോഹിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന യങ്സിയെ കണ്ട് ചെറുതായിട്ട് അപ്സെറ്റ് ആകും. അവൾ പ്രാക്ടീസ് ചെയ്തൊന്നും ഇവ മൈൻഡ് ചെയ്യാത്തോണ്ട് അങ്ങനെ ജിയോങ് നേരെ വണ്ടി എടുത്തോണ്ട് മാക്സിമം സ്പീഡിൽ അവളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേസമയം ഇപ്പൊ ഡോഹിയും കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ആ കില്ലർ ഇവളെ ഇങ്ങനെ കെട്ടിയിട്ട് ബിൽഡിംഗിൽ നിന്ന് തറയിലേക്ക് ഇട്ട് കൊല്ലാൻ വേണ്ടി പോകും. ഇത് കണ്ട് അവളും പേടിച്ച് ഒച്ച വയ്ക്കുമ്പോഴാണ് അവൻ ആ ഒച്ച കേട്ട് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ പുറത്തേക്കാരെ വരുന്ന സൗണ്ട് കേട്ട് ഇവന് രക്ഷപ്പെടാൻ വേണ്ടി ആ തുണി ഫുള്ളായിട്ടും കട്ട് ചെയ്യാതെ അവൻ അവിടെ നിന്ന് പോകും. അതേസമയം ആ തുണി മൊത്തത്തിൽ കീറി ഇവൾ മുകളിൽ നിന്ന് തറയിലേക്ക് വീഴാൻ പോകുമ്പോഴാണ് കറക്റ്റ് ആ സമയം അവിടേക്ക് ജിയോങ് ഓടിയെന്ന് അവളുടെ കൈ പിടിക്കും. കാരണം ഇവനായിരുന്നു വന്നത്. അങ്ങനെ അവനും ഡോഹിയുടെ കൈ പിടിച്ചെടുത്തിട്ട് ഇനിയൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് അവൾ പേടിക്കായിരിക്കാൻ പറയും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ആ കില്ലർ അവിടേക്ക് വന്നിട്ട് പ്രശ്നമില്ലെന്ന് ആരാ പറഞ്ഞ് എന്നിട്ട് അവന്റെ കത്തിയും കൊണ്ട് ജിയോങ്ങിന്റെ കൈ വെട്ടിയിടും. അതോടെ ഇവരുടെയും തറയിലേക്ക് വീഴുമ്പോഴാണ് ജിയോങ് ഇപ്പം അവളെ ടച്ച് ചെയ്തോണ്ട് അവന്റെ പവർ യൂസ് ചെയ്ത് ഇവര് വേറെ സ്ഥലത്തേക്ക് പോകും. അതേസമയം ഡോഹി മരിച്ചെന്ന് തന്നെ വിചാരിച്ച് അവൾ മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോഴാണ് അവള് കണ്ണോർന്ന് നോക്കുമ്പോൾ ഇവര് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കാണും. അതോടെ അവളും പെട്ടെന്ന് കരഞ്ഞോണ്ട് അവനെ ഹഗ് ചെയ്യും. അപ്പോഴാണ് അവൻ അവളെ സമാനപ്പെടുത്തുന്നത്, ഡോഹി നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഏതിന് അവൻ അവളെ സമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം അവിടേക്ക് സിയോ കൂടിയെത്തും. അപ്പോഴാണ് അവനും ഇവരുണ്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നിട്ട് അവൻ കുറച്ച് സാഡ് ആവും. എന്നിട്ടിപ്പോ ഇവര് മൂന്നുപേരും കൂടെ അകത്തേക്ക് സംസാരിക്കുമ്പോഴാണ് ജിയോങ് വീട് ഫുള്ള് തപ്പി നോക്കിയിട്ട് ആ കില്ലറിനെ കാണാനില്ലെന്ന് അറിയും. കാരണം ഇവരെ തള്ളിയിട്ടതോടെ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട്. അപ്പോഴാണ് സിയോക്കും പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ കില്ലർ ഇവളെ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കിയ കാര്യം അവന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് ഡോഹിയും പെട്ടെന്ന് എന്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് അറിയോ, ഇവിടുത്തെ ക്യാമറയ്ക്കകത്ത് ആ കില്ലറിന്റെ ഫേസ് ഇട്ട് കാണും. ഏതിന് അവൾ വയ്ക്കുമ്പോഴാണ് ജിയോങ്ങും അവളുടെ ഫോൺ എടുത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഇവരെല്ലാവരും കൂടെ ആ വീഡിയോ നോക്കുമ്പോൾ ഇവൾ ആദ്യം കൊല്ലാൻ വന്ന ആ കില്ലറിന്റെ കഴുത്തിലുള്ള പോലെ സെയിം മുറിവ് കാണും. അങ്ങനെ ഈ കാര്യം ഇവൾ ഇവരോട് പറയുമ്പോഴാണ് ജിയോങ്ങും കൺഫ്യൂസ് ആയി. ഒരുപക്ഷെ അവന്റെ യഥാർത്ഥത്തെ ഫേസ് ഇതൊന്നും ആയിരിക്കത്തില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ ഒക്കാത്ത. അപ്പൊ അവൻ അവന്റെ ഫേസ് മാറ്റിക്കൊണ്ടേരിക്കും അല്ലേ. ഏതിന് ഇവനും ഡൗട്ട് അടിക്കുമ്പോഴാണ് ഇത് കേട്ട് സിയോക്കിനൊന്നും മനസ്സിലാവാതെ എന്തോ ഫേസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്തോ മാസ്കാണ് ഉദ്ദേശിച്ചത്. ഏതിന് അവനും ചോദിക്കും. കാരണം ഈ കില്ലറിന്റെ ഫേസ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവൻ എപ്പോഴും പുറത്തേക്ക് വരുമ്പം ഓരോ മാസ്ക് ഇട്ടോണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ അവർക്കുള്ള ഒരേ ക്ലൂ അവന്റെ കഴുത്തിലുള്ള പാട് മാത്രമാണ്. അതിനുശേഷം ഡോഹി അകത്തേക്ക് ചെന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഇവരുണ്ടേലും പുറത്തേക്ക് വരും. അപ്പോഴാണ് ജിയോങ്ങും ഒരുപക്ഷെ അവൾക്ക് പേടിയാണെന്ന് അറിഞ്ഞ് അവന് ഡോർ ക്ലോസ് ചെയ്യാതെ തന്നെ വെറുതെ ഇട്ടേക്കും. ഇത് കണ്ടിട്ട് സിയോക്കും, ജിയോങ് എനിക്കൊരു സംശയമുണ്ട്, ആ കില്ലർ അവളെ പുറത്തുനിന്ന് കെട്ടിയിട്ടല്ലേ കൊല്ലാൻ പോയ, പിന്നെ നീ എങ്ങനെ അവളെ രക്ഷിച്ച, എനിക്കതാ മനസ്സിലാവാത്ത. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, അതെന്തിനാ നീ ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്, നിനക്കറിയാൻ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവളോട് തന്നെ പോയി ചോദിക്ക്. ഏതിനെ ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് സിയോക്കും, എടാ ഞാൻ ചോദിച്ചാലും അവള് പറയത്തില്ല, അതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിച്ചത്. സത്യം പറ അവളെ കൊല്ലാൻ നോക്കുന്നത് ആരാ, നിനക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാല്ലേ. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് ജിയോങ്ങും അവനെ കുറിച്ചുള്ള സത്യം ഒന്ന് അറിയാതിരിക്കാൻ വേണ്ടി അവൻ എല്ലാ കാര്യമൊന്നും സിയോക്കിനോട് പറയത്തില്ല. ദാ നോക്കിക്കോ, ഡോഹിക്ക് ഇതൊക്കെ നിന്നോട് പറയാതിരിക്കാൻ എന്തെങ്കിലും റീസൺ കാണും, അതുകൊണ്ട് ഞാനും സത്യമൊന്നും പുറത്തേക്ക് അറിയത്തില്ല. കൂടാതെ അവളോടൊപ്പം ഇപ്പൊ നീ മാത്രമല്ല, ഞാൻ അവളുടെ കൂടെ ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. ഏതിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് സിയോക്കിന് കുറച്ച് ഹേർട്ടാകും. ഇവനെക്കാളും ഡോഹി ഇപ്പൊ ജിയോങ്ങിനോട് ക്ലോസ് ആകുമെന്ന് പറഞ്ഞ് അതിനുശേഷം ഡോഹിയും അവൾ കുറച്ച് സമയം നടന്ന സംഭവമൊക്കെ ആലോചിച്ച് പുറത്തേക്കൊന്ന് നോക്കും ആ പേടി മാറാൻ വേണ്ടി. പക്ഷെ അവൾക്ക് അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ വീണ്ടും പേടിയാവുന്ന. കാരണം ആ കില്ലർ ഇവളെ കൊല്ലാൻ നോക്കുമ്പോൾ ഓരോ സെക്കൻഡും അവൻ ചിരിച്ച് സന്തോഷിച്ചോണ്ടിരുന്ന. അങ്ങനെ ഇവള് ചാവുന്നത് അവൻ സന്തോഷിക്കുന്നതെ കോർത്ത് ഡോഹിയും പേടിച്ച് അവിടെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് സിയോക്കും വന്നിട്ട്, ഡോഹി നീ ഇപ്പൊ തന്നെ പുറത്തേക്കൊന്ന്, നീ അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്കത്തുണ്ട്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും, ഞാനെങ്ങനെ റെസ്റ്റ്,
എടുക്കുന്നത്. ഇപ്പൊ കുറച്ച് സമയത്തിന് മുമ്പ് നടന്നേക്കാലേക്കും എനിക്ക് വീണ്ടും പേടിയാവുക. അവന്റെ റിയൽ ഫേസ് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഒരേശ ഈ ബിൽഡിങ്ങിന്റെ പുറത്തിരിക്കുന്ന വാച്ച്മാൻ ആയിരിക്കും അവൻ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ മീറ്റിംഗ് വെച്ച് കുറെ പേരെ കണ്ട്, അതിലൊരുത്തിനായിട്ട് അവൻ വന്നു കാണും. എനിക്ക് ആ കില്ലർ ആരാന്നോലും അറിയത്തില്ല. ഇനി ഞാൻ പുറത്തോയാ അവ എന്നെ കൊല്ലത്തിൽ നിന്ന് എന്തോ ഉറപ്പ്. എനിക്ക് ആദ്യമായിട്ടാ മരണത്തോട് പേടി തോന്നിയ. എനിക്ക് ഇതുവരെ പേടിയില്ലായിരുന്നല്ല ഞാൻ പറയാൻ വന്ന്, പക്ഷെ ഞാൻ വിചാരിച്ച് എനിക്ക് ധൈര്യം ഉണ്ടെന്ന്. എനിക്കിപ്പോഴാ മനസ്സിലായ ഞാൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയല്ല. മരണത്തിന് മുമ്പ് ഞാൻ പേടിച്ചുപോയി. എന്നിന് അവളും ഫീൽ ചെയ്യുമ്പോഴാണ് ഇത് കേട്ടവനും, ഡോഹി നീ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. എനിക്ക് പണ്ട് തൊട്ടേ നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിച്ചാലോ. എന്നിന് അവനും പെട്ടെന്ന് പ്രപ്പോസ് ചെയ്തോടെ ഇത് കേട്ട് അവൾ മൊത്തത്തിൽ ഷോക്കാകും. അപ്പോഴാണ് അവിടേക്ക് ജിയോങ് വന്നിട്ട്, ഡോഹി നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് എന്നെ കല്യാണം കഴിക്കാം. എന്നിന് അവനും വന്ന് പ്രപ്പോസ് ചെയ്യും. അങ്ങനെ ഇവ രണ്ടുപേര് ആർക്കാ ഇപ്പൊ റിപ്ലൈ തരേണ്ടതെന്ന് അറിഞ്ഞ് അവൾ മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അതോടെ അവളും പെട്ടെന്ന് എഴുന്നേറ്റ് ഇവൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തരണം എന്നറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഡോഹിയും മറ്റേ ഡേറ്റ് ചെയ്ത പയ്യനൊക്കെ മറന്നിട്ട് ഇവ രണ്ടുപേരും ആര് അക്സെപ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞ് അവൾ ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ പുറത്തിരുന്ന് കണ്ടോണ്ട് ജിയോങ്ങും ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ നോക്കും. ഇവൾക്ക് ഇതിൽ എന്തോ കൺഫ്യൂഷൻ, എന്നെ അങ്ങ് സെലക്ട് ചെയ്താൽ പോരാ. ഏതിന് അവനും പേപ്പർ എടുത്ത് നോക്കുമ്പോഴാണ് അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ സിയോക്കിന്റെ ഫോട്ടോ ആണ്. അതോടെ അവനും ദേഷ്യത്തി ആ ചുരുട്ടി കൂട്ടി അപ്പുറത്തേക്ക് കളയും. അപ്പോഴാണ് ഇവന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അത് ആരാന്ന് നോക്കുമ്പോൾ ഇവന്റെ അസിസ്റ്റന്റ് പാർക്ക്. അപ്പോഴാണ് അവനും ഇവനെ കാണാൻ വേണ്ടി അവിടെ വന്ന കാര്യം അറിഞ്ഞ് ഇവ രണ്ടുപേരും കൂടെ പോയി ഒറ്റയ്ക്ക് സംസാരിക്കും. എടാ പാർക്ക്, നീ ഇപ്പൊ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്? ഞാൻ ഡോഹിയുടെ സെക്രട്ടറിനെ വിളിക്കണം. എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, അയ്യോ വേണ്ടേ, അവൾ കാണാതെ ഞാൻ അകത്തേക്ക് കയറുന്നത്, കഴിഞ്ഞ പ്രാവശ്യം അവൾ എന്നെ അടിച്ച് പൊട്ടിച്ച്, ഞാൻ ചുമ്മാ നിന്നെ കാണാൻ വേണ്ടി വന്നെ. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ജിയോ അങ്ങനെ ഡൗട്ട് അടിച്ചിട്ട്, സത്യം പറ നിനക്ക് എന്നോട് ഇത്രക്ക് സ്നേഹമോ, അല്ലേ യങ്സി വല്ലാണ് നിന്നെ പറഞ്ഞയച്ച? എന്നിട്ട് ഇവനും ചോദിച്ചോടെ പാർക്കും ടെൻഷനായി, യങ്സി എന്തിന് എന്നെ പറഞ്ഞേക്കുന്നത്? നീ ഇന്നലെ പെട്ടെന്ന് ഒന്നും പറയാതെ പോയെന്ന്. അവൾ പാവം കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നെ, അതുകൊണ്ട് അവൾ വിഷമിക്കുന്ന ആലോചിച്ച് ഞാൻ ഇവിടേക്ക് വന്നു. എന്നിട്ട് അവന് ഇൻഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യം തുറന്നറിയുമ്പോഴാണ് ജിയോ അങ്ങനെ മൊത്തത്തിൽ പിടികിട്ടി അവൾ പറഞ്ഞിട്ടാ ഇവൻ ഇവിടേക്ക് വന്നേന്ന്. അതിനുശേഷം അവനും പറയും, ഓ അപ്പൊ നീ സ്പയ്യാ, കുഴപ്പമില്ല, എന്തായാലും ഞാൻ ഇന്നലെ നടന്ന കാര്യമൊക്കെ പറയാം. ഇന്നലെ ഡോഹിയുടെ ലൈഫ് മൊത്തത്തിൽ ഡേഞ്ചറിലായിരുന്നു, ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ പോയില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവൻ നഷ്ടപ്പെട്ടേനെ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അസിസ്റ്റന്റും, ഓ അതെപ്പോഴും നടക്കുന്ന സംഭവമല്ലേ, പിന്നെന്തോ സംഭവിച്ചേ? എന്നിട്ട് ഇവൻ ചോദിക്കുമ്പോഴാണ് അവനും, പിന്നെന്തോ, അതിനുശേഷം ഒരു പ്രൊപ്പോസൽ നടന്നായിരുന്നു, മാരേജ് പ്രൊപ്പോസൽ. എന്നിട്ട് അവനും പറയുമ്പം പാർക്കും കൂളായിട്ട് എടുത്തിട്ട്, ഷേ ഇത് എപ്പോഴും നടക്കുന്ന കാര്യമല്ലേ, അവൾക്ക് എപ്പോഴും നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യുന്നേ ഉള്ളു പാണി. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് ജിയോങ് അവനോട് പറയുന്നത്, സോറി ഈ തവണ അവളല്ല പ്രൊപ്പോസ് ചെയ്ത, ഞാനാ പ്രൊപ്പോസ് ചെയ്ത. എന്നിട്ട് അവനും പറഞ്ഞോടെ അസിസ്റ്റന്റ് മൊത്തം ഷോക്കായി, എന്തുവാടാ നീ പറയുന്നത്, നീ അവളെ പ്രൊപ്പോസ് ചെയ്തോ? നീ എല്ലാടാ എന്നോട് പറയാനുള്ള, മനുഷ്യരൊക്കെ വേസ്റ്റാ, നീ അവരുടെ കൂടെ റിലേഷൻ വെക്കത്തേ ഇല്ലെന്ന്, ഇപ്പൊ നീ എങ്ങനെ പ്രൊപ്പോസ് ചെയ്ത അവളെ, നിനക്കൊന്നും അവൾ അത്രക്ക് ഇഷ്ടമായ? എന്നിട്ട് ഇവനും ദേഷ്യപ്പെടുമ്പോഴാണ് ജിയോങ് ഇതെല്ലാം കേട്ടിട്ട്, എടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ്, പക്ഷെ ഞാനൊരു നല്ല ഡീമനാ, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒരു റീസൺ കണ്ടെത്തി അവളുടെ കൈ പിടിക്കാൻ വയ്യ, സോ ഇപ്പൊ ഞങ്ങൾ കല്യാണം കഴിക്കുവാണ്, എപ്പോഴും എനിക്ക് എന്റെ പവർ യൂസ് ചെയ്യാലോ. എന്നിട്ട് ഇവനും പറഞ്ഞോടെ പാർക്കിന് ഫുള്ളും ടെൻഷൻ ആയിട്ട്, എടാ ഈ കാര്യം മാത്രം യങ്സി അറിഞ്ഞ പിന്നെ അവൾ എന്നെയും കൊല്ലും നിന്നെയും കൊല്ലും, നീ ചെയ്യുന്ന കാരണം എത്ര പേർക്ക് അത് ഹേട്ടാവെന്നറിയാ, പാവ അവൾ നിന്നെ ഓർത്തന്നെ ജീവിച്ചോണ്ടിരിക്കുക, നീ എങ്ങനെയാണ് അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പ്രൊപ്പോസ് ചെയ്ത. എന്നിട്ട് ഇവന് ശബ്ദം ഉണ്ടാക്കുമ്പോൾ ജിയോങ്ങും അവനെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അവിടേക്ക് സിയോക്കും ഫ്ലവർസ് എടുത്തോണ്ട് അകത്തേക്ക് കയറി പോകുന്നത്. ഇത് കണ്ടിട്ട് ജിയോങ്ങും, ഇവനിത് എവിടെ കയറി പോകുന്നത്? എന്നിട്ട് അവനും കുറച്ച് ജലസായിട്ട് ലുക്ക് എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവനും നേരെ ഡോഹിയുടെ ഓഫീസിലേക്ക് ചെന്നിട്ട് അവൾക്ക് ആ ഫ്ലവർസ് കൊടുക്കും. ഡോഹി ഞാൻ ഇന്നലെ പ്രൊപ്പോസ് ചെയ്തപ്പം ഫ്ലവർസ് ഒന്നും കൊടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കൊണ്ടുവന്നത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവൾക്ക് എന്തോ പറയുന്നറിയാതെ, ആ ഓക്കെ എങ്കിൽ പിന്നെ നിനക്ക് ചായ അല്ല വേണോ? ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും, ഇല്ല ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ട് വന്നെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതിന് അവരുടെ പരസ്പരം ഇനി അടുത്ത് എന്തോ സംസാരിക്കേണ്ടതെന്നറിയാതെ ആദ്യമായിട്ട് ടെൻഷൻ ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലായി അവളും ചിരിക്കാൻ തുടങ്ങുന്നത്. ഇത് കണ്ട് അവൻ എന്തോ പറയുന്നറിയാതെ അവളുടെ കൂടെ തന്നെ അവനും ചിരിക്കുമ്പോഴാണ് അവൾ ആദ്യമായിട്ടാ നമ്മളിങ്ങനെ എന്തോ സംസാരിക്കുന്നറിയാതെ ഓക്കോഡായിട്ട് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞ് പരസ്പരം ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ പുറത്തിരുന്നോണ്ട് ജിയോങ്ങും കണ്ടിട്ട് ഇവർക്ക് എന്തോ ഇത്രയും ചിരിക്കാൻ, അവൻ എന്തോ അത്രയ്ക്ക് വലിയ തമാശക്കാരനാണോ, ഇവളിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്, എടാ നിനക്കൊല്ലേ അറിയാവോ അവരെന്തോ പറഞ്ഞില്ല ചിരിക്കുന്നത്. എന്നിനെ ജിയോങ്ങും അവരുടെ ഇരിക്കുന്നവരത്തിനെ ശല്യപ്പെടുത്തുമ്പോഴാണ് അവനും പേടിച്ചിട്ട് എനിക്കെങ്ങനെ അറിയാളാ. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ അവരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പാർക്കും, എന്താ പറ്റി ബോസ്, ജലസായ? ആരാടാ ജലസ്, ഈ മനുഷ്യരൊക്കെ ജലസാവുന്ന. എന്നിട്ട് അവനും പറഞ്ഞിട്ട് ജലസായിരിക്കുമ്പോഴാണ് പാർക്ക് അവനെ കളിയാക്കുന്നത്, ബോസേ ഇതാ ജലസ്. എന്നിട്ട് അവനും പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ ജിയോങ്ങും ദേഷ്യത്തി, ദാ അവളുടെ സെക്രട്ടറി വന്ന് പോയി അവരായിട്ട് സംസാരിക്കും. എന്നിട്ട് അവനും പറഞ്ഞോടെ പാർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടോടും, ദൈവമേ അവൾ പോയിട്ട് തന്നെ വിളിച്ചാൽ മതി. എന്നിട്ട് അവനും സെക്രട്ടറി കണ്ടാൽ തന്നെ പേടിച്ചിരിക്കും, കാരണം അവന് കിട്ടിയാടി അങ്ങനെ. അതിനുശേഷം ഇവരെണ്ടും കൂടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും, ഡോഹി ഞാൻ നിന്നോട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാലും എനിക്ക് സത്യത്തിൽ നിന്നോട് ഇഷ്ടമുണ്ട്, ആദ്യം നീ ഡേറ്റിങ്ങിന് പോയില്ലേ, അപ്പൊ തന്നെ എനിക്ക് ജലസായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി, അപ്പോഴേ എനിക്ക് മനസ്സിലായ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന്. കൂടാതെ നീ എല്ലാവരുടെ ഫ്രണ്ട് വെച്ചും നിന്റെ ബോഡിഗാർഡിന് പ്രൊപ്പോസ് ചെയ്തില്ല, അതോടെ മൊത്തത്തിൽ ഞാൻ കൺഫേം ചെയ്ത് എനിക്ക് നിന്നോടുള്ളത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല ഒരു ലവും കൂടെയാണ്. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവളും തിരിച്ചൊന്നും പറയാതെ കുറച്ച് നെർവസ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും, ആ ഡോഹി
ഞാൻ നിന്നെ പ്രഷർ ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നില്ല, പക്ഷെ അവസാനം ഞാൻ നിന്നെ പ്രഷർ ചെയ്തെന്ന് തോന്നുന്നു. എന്തിനാവും പറയുമ്പോഴാണ് അവളും അസിയോക്ക് നീ ഇങ്ങനെ പെട്ടെന്ന് വന്നത് എനിക്കൊരു സർപ്രൈസ് ആയിപ്പോയി. ഞാൻ എപ്പോഴും നിന്നെ എൻ്റെ ഒരു ഫാമിലി ആയിട്ടേ കണ്ടിട്ടുള്ളൂ. എന്തിനു അവൾ പറയുമ്പോഴാണ് അവനും ദോഹി എങ്കിൽ പിന്നെ നമുക്ക് റിയൽ ആയിട്ട് ഫാമിലിയാകും. നിനക്ക് കല്യാണം കഴിക്കാൻ അത്രയ്ക്കും താല്പര്യമാണ്, നമുക്ക് ആദ്യം മാരേജ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം. എന്തോ പറയുന്നു എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അതേസമയം ജിയോങ്ങും ജലസി അവൻ ഇവരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ അവിടെ ചെന്ന് അവൻ ഇഷ്ടപ്പെടാത്ത ചായ ഒക്കെ എടുത്ത് കുടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് മറ്റവനും എന്തോ പറ്റി അന്ന് ചായ ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ഇപ്പൊ ഫുള്ളും ചായ ആണല്ലോ. ഏതിന് അവനും പറയുന്ന കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജിയോങ്ങും ഈ മനുഷ്യർക്ക് അങ്ങനെ ചായയൊക്കെ ഇഷ്ടപ്പെടുന്നത്, സോറി ഞാനിപ്പോ ഇതായിരുന്നില്ല കുടിച്ച. ഓക്കെ എങ്കിൽ പിന്നെ ഞാൻ നിന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഒരു വ്യക്തി നമ്മുടെ നമ്പർ എമർജൻസി നമ്പർ സേവ് ചെയ്തുവെച്ചാ അതിനർത്ഥം എന്തുവാ? ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് മറ്റൊന്നൊരു ബുക്ക് കാണിച്ചിട്ട് അതിനർത്ഥം ആ വ്യക്തിക്ക് നിങ്ങളോട് കുറെ വിശ്വാസം ഉണ്ടെന്ന്. ദാ ഈ ബുക്കിനകത്ത് കുറെ ലവ് ടിപ്സ് ഉണ്ട്, ഞാനിപ്പോ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ, വേണേ ഇതൊക്കെ വായിച്ചു നോക്കിയോ യൂസ്ഫുൾ ആണ്. ഏതിന് ഇവനും പറയുമ്പോഴാണ് ജിയോങ്ങൻ ചിരിച്ചിട്ട് ഓ എനിക്കൊക്കെ ബുക്കോ. ഏതിന് അവനും പറയുമ്പോ തന്നെ ഇന്നലെ അവർ ഹഗ് ചെയ്തോണ്ടിരുന്നപ്പം അവിടെ ജലസായിട്ട് സിയോക്ക് നോക്കുന്ന ഇവൻ കണ്ടു കാണും. അതോടെ അവനാ പെട്ടെന്ന് ബുക്ക് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് ലവനെ കുറിച്ച് എല്ലാം പറയോ. ഏതിന് അവൻ ഇൻട്രസ്റ്റ് ആയിട്ട് അതൊക്കെ വായിക്കാൻ തുടങ്ങും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് സിയോക്ക് അവളായിട്ട് സംസാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. അതിനുശേഷം ഇവ രണ്ടും കൂടെ പുറത്തേക്ക് സംസാരിക്കും. എടാ നീ അന്ന് എല്ലാവരുടെ ഫ്രണ്ട് വെച്ചും ഡോഹി റിജക്ട് ചെയ്തില്ല, പിന്നെന്തിനാ ഇന്നലെ നീ അവളെ പ്രൊപ്പോസ് ചെയ്ത? എന്തിനെ സിയോക്ക് വഹിക്കുമ്പോഴാണ് അവനും ഞാൻ പ്രൊപ്പോസ് ചെയ്ത നിനക്ക് എന്ത് പ്രശ്നം, പോരാതെ എനിക്ക് അവളെ കല്യാണം കഴിക്കാനാ താല്പര്യമില്ലെന്ന് പറഞ്ഞ, അല്ലാതെ അവളോട് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടില്ല. എന്നിന് ഇവനും പറയുമ്പോഴാണ് സിയോക്കും ദേഷ്യത്തി, ദാ നീ അവളുടെ ഇമോഷണൽ ആയിട്ട് വെറുതെ ഇങ്ങനെ കളിക്കല്ല്. എന്നിന് ഇവനും പറയുമ്പോഴാണ് ജിയോങ്ങും ഹോ ഞാൻ ആരുടെ ഇമോഷണലും കളിക്കുന്നില്ല. എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഡോഹിയുടെ സെക്രട്ടറിയും അവനെ പെട്ടെന്ന് കാർ എടുത്തോണ്ട് കമ്പനിയുടെ പുറത്തേക്ക് വരാൻ പറയും. അതോടെ അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് സിയോക്ക് അവനെ വിളിച്ചിരുത്തി, ജിയോങ് നീ ബോഡി ഗാർഡായിട്ട് നിന്റെ ആ പണി മാത്രം നോക്ക്, നിന്റെ ലൈൻ നീ ഒരിക്കലും ക്രോസ് ചെയ്യല്ല. എന്നിന് അവന് വാൺ ചെയ്യുമ്പോഴാണ് അവന് തിരിച്ച് ഇവനൊരു മറുപടി കൊടുക്കും, സോറി ഞാൻ ലൈൻ ക്രോസ് ചെയ്യണോ വേണ്ടെന്ന് ആർക്കും തീരുമാനിക്കൊക്കത്തില്ല, അത് ഞാൻ ഡിസൈഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ അതോടെ ഇവരുടെ തമ്മിൽ ക്ലാഷ് ആകും. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Control, might keep on taking calls, but me, yeah, yeah.